വല്ലാർപാടം പള്ളിയിലേക്കാണ് ഈ യാത്ര. എറണാകുളത്ത് നിന്നും ഗോശ്രീ പാലത്തിലൂടെ 4 കിലോമീറ്റർ സഞ്ചരിച്ച് വല്ലാർപാടത്തെത്താം. പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം സ്ഥാപിച്ചത്. ഏഷ്യയിലെ തന്നെ വളരെ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് വല്ലാർപാടം. 2004 ഭാരത സർക്കാർ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും അതേ വർഷം തന്നെ ജോൺ പോൾ 2 മാർപ്പാപ്പ ബസിലിക്ക എന്ന പദവിയിലേക്ക് ഈ ദേവാലയത്തെ ഉയർത്തുകയും ചെയ്തു. വല്ലാർപാടത്തെ പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് പള്ളിമുറ്റം അടിച്ചുവാരൽ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. 1752 May 23 ചൊവ്വാഴ്ച വല്ലാർപാടം സ്വദേശിയായ മീനാക്ഷി തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചോറൂട്ടിനായി മട്ടാഞ്ചേരി പഴയന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വഞ്ചിയിൽ പോകുമ്പോൾ പെട്ടെന്നുണ്ടായ കാറ്റിലും കോളിലും ഇട്ട് വഞ്ചി മറിഞ്ഞു. അമ്മയും കുഞ്ഞും കായലിൽ വീണു. വല്ലാർപാടത്തമ്മയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മീനാക്ഷി വെള്ളത്തിലേക്ക് വീണത്. അന്നത്തെ പള്ളിവികാരിയായിരുന്ന ഫാദർ മിഗുവേൽ കുറയ്ക്ക് മീനാക്ഷിയെയും കുഞ്ഞിനെയും പറ്റി 2 ദിവസം രാത്രി മാതാവിൻ്റെ ദർശനമുണ്ടായി. പിറ്റേന്ന് പള്ളിവികാരിയും നാട്ടുകാരും ചേർന്ന് അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹങ്ങൾക്ക് വേണ്ടി കായലിൽ നടത്തിയ തെരച്ചിലിനൊടുവിൽ 2 പേരെയും ജീവനോടെ കിട്ടി. വല്ലാർപാടത്തമ്മയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് പള്ളിയും മുറ്റവും അടിച്ച് മീനാക്ഷി അടിമയായി മരണം വരെ പള്ളിയിൽ കഴിഞ്ഞു. പള്ളിയും പള്ളിമുറ്റം അടിച്ചുകൊണ്ടും മീനാക്ഷി ജീവിച്ചതുപോലെ വിശ്വാസികൾ തുടർന്നും നേർച്ചയായും നന്ദിയായും പള്ളിമുറ്റം അടിച്ചു വരുന്നു. വല്ലാർപാടത്തമ്മയുടെ ചിത്രത്തോടൊപ്പം മീനാക്ഷിയുടെയും കുഞ്ഞിൻ്റെയും ചിത്രവും നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളിയുടെ പ്രവേശന കവാടത്തിനടുത്തായി ഒരു റോസറി പാർക്കുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതലുള്ള പ്രധാന സംഭവങ്ങൾ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. അതിമനോഹരമായി നിർമ്മിച്ച മരിയൻ ഗോപുരങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ വൈകുന്നേരത്തെ വിശുദ്ധ കുർബാന നടക്കുകയായിരുന്നു. മരിയൻ ഗോപുരങ്ങളുടെ മുകളിൽ സന്ദർശകർക്ക് കയറാൻ സാധിക്കും. 10 രൂപ ടിക്കറ്റ് എടുത്തതിന് ശേഷം ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകാം. എന്നിട്ട് പടികൾ കയറി ചെന്നാൽ കൊച്ചിയുടെ വിസ്മയകരമായ ദൂരക്കാഴ്ച അനുഭവിക്കാൻ കഴിയും. Thank you.
ഇവിടെ നിന്ന് നോക്കിയാൽ കൊച്ചി കായലും തുറമുഖവും വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലും എന്ന് വേണ്ട കൊച്ചിയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഗോപുരത്തിൻ്റെ ഒന്നാം നിലയിൽ പള്ളിയിൽ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ ഒരു ശേഖരമുണ്ട്. കൂടാതെ മല്ലാർപാടത്തമ്മയുടെ രൂപം വളരെ അടുത്തും ദർശിക്കുവാനും കഴിയും. ബസലിക്കയുടെ പിന്നിൽ തന്നെ പഴയ പള്ളിയും നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളിയോട് ചേർന്ന് തന്നെ വിശ്വാസികൾക്കായി കൊന്തമാലകളും കുരിശി രൂപങ്ങളും അടക്കം വിവിധ സാമഗ്രികൾ വിൽക്കുന്ന കടകളുണ്ട്. ഏറെ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന ശാന്തവും സുന്ദരവുമായ ഈ ആരാധനാലയത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ്. പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട് കൊച്ചിയുടെ തീരങ്ങൾക്ക്. അവയിൽ കുറച്ചൊക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തോടെ സ്വപ്ന തീരങ്ങൾക്ക് പറയുവാൻ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ യാത്രകളും അവയുടെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം. കാത്തിരിക്കുക.